ഞാൻ 10 വയസ്സ് വരേക്കും വളർന്നതും ഞാൻ പറഞ്ഞോ പൊൻകുന്നം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ 6.5 ഏക്കർ സ്ഥലത്ത് അതിൻ്റെ നടുക്കൊരു വീട്, ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ല. അത് കവിയൂരിൽ നിന്ന് അങ്ങോട്ടാണ് മാറിയത്. എന്തോ ചെറിയ കുടുംബ പ്രശ്നം, അച്ഛനുമായിട്ട് എന്തോ പ്രശ്നം, അങ്ങോട്ട് മാറി അവിടെ ആവളുന്നു. അപ്പൊ ഞാന് ഈ സ്കൂളിൽ പോയിട്ട് ഇങ്ങനെ നടവഴി ഉണ്ടാവുള്ളു. അപ്പൊ അതിലെ നടന്നു വരുമ്പോ ഈ ചേരയൊക്കെ കിടക്കും, ചിലപ്പോ ക്രോസ് ആയിട്ട് അത് പോകുന്നവരെ ഞാൻ അവിടെ നോക്കി നിൽക്കും, പാമ്പിനെ നോക്കി നിൽക്കും. അത് പോവാണ്ട് ഒരു കല്ലെടുത്തെറിയോ ഒന്നും ചെയ്യില്ല. ആരെ ദ്രോഹിച്ചിട്ടില്ല, ഉറുമ്പിനെ പോലും. പക്ഷെ ഒരുപാട് പേര് ചേച്ചിയെ ദ്രോഹിച്ചു, അങ്ങനെ ഒരു മനസ്സുകൊണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ട്. അതുണ്ട്, അതുണ്ട്. പക്ഷെ അവരോട് ദേഷ്യമൊന്നുമില്ല. ഏയ്, എന്തിനാ, നമ്മള് ജനിക്കുന്നു, എന്തായാലും മരിക്കുമെന്നല്ല ആരും ചിന്തിക്കുന്നില്ല. മരിക്കുമെന്നുള്ളത് ഒരു സത്യമാണല്ലോ, പക്ഷെ ആരെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അന്ന് ചേച്ചിയുടെ ഒരു കുടുംബ സാഹചര്യം എന്ന് പറഞ്ഞാല് അച്ഛൻ നല്ലൊരു കലാകാരൻ, അല്ലെങ്കിൽ ഒരു സർഗാത്മകതയുള്ള ആള്, പുരോഗമന രാഷ്ട്രീയം പോലും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. കുറച്ച് ഒരു അല്പം ഇടതൊക്കെ ഇടത് രാഷ്ട്രീയം ഉണ്ടായിരുന്നു. കാണാൻ ഭയങ്കര സുന്ദരനാണ്, ആ സൗന്ദര്യമാണ് കിട്ടിയിരിക്കുന്നത്. ഏയ്, ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല. ഇല്ല, ഏയ്, അച്ഛൻ നല്ല വെളുത്ത് തൊട്ടത്ത്, നല്ല ചുരുണ്ട മുടിയും. അച്ഛൻ, ഞാൻ ഈ 5 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ത്യാഗരാജ ഭാഗവതർ കേട്ടിട്ടുണ്ട്, പഴയ ത്യാഗരാജ ഭാഗവതർ. അങ്ങനെ പാട്ടുകളൊക്കെ ഇരുന്ന് ഉറച്ച് പാടും. അപ്പൊ ഇതൊക്കെ കേട്ടാണ് ഞങ്ങൾ വളർന്നത്. പൊൻകുന്നം കഴിഞ്ഞ ശേഷം പിന്നെ ചങ്ങനാശ്ശേരിക്ക് പോയി എൽ പി ആറിൻ്റെ കൂടെ സംഗീതം പഠിക്കാൻ. സംഗീതം പഠിക്കാൻ വേണ്ടി, ചേച്ചിയെ സംഗീതം പഠിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം ഒരു പക്ഷേ അങ്ങോട്ട് മാറിയത്. അതെ അതെ അല്ലേ. ചങ്ങനാശ്ശേരി പക്ഷേ ഇപ്പോഴും എന്തോ ഒരു സാധനം മനസ്സിൽ അവശേഷിപ്പിച്ചിട്ടുണ്ട്. സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്തായാലും സത്യമല്ലേ ഇവിടെ പറയുള്ളൂ. അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. എല്ലാവരും കേട്ടതാണല്ലോ. ചങ്ങനാശ്ശേരിയിൽ നിന്ന് വീട് മാറുന്നു, മാറുകയാണ്. വടവീടായിരുന്നു അല്ലേ? അതെ അതെ, അരങ്ങേറ്റത്തിനായിട്ട്. അരങ്ങേറ്റത്തിനായിട്ട് മാറുന്നതിൻ്റെ തലേദിവസവും അതിന് 2 ദിവസം മുമ്പോ ഒരു ചെറുപ്പക്കാരൻ, ചെറുപ്പക്കാരനല്ല 16 വയസ്സേ ഉള്ളൂ, കൊച്ചു 16 വയസ്സ്. അത് എത്ര വയസ്സുണ്ട്? 10 വയസ്സ്. 10 വയസ്സുള്ള പൊന്നമ്മയ്ക്ക് ഒരു ഇണപ്രാവുകൾ എന്ന് പറയുന്ന പുസ്തകം കൊണ്ട്, ഇണപ്രാവുകൾ എന്നുള്ള പുസ്തകം സമ്മാനിക്കുന്നു. ശരിയാ, പൊതിഞ്ഞ കൊണ്ട് തന്നത്. പൊതിഞ്ഞ്, അപ്പോ അച്ഛനുണ്ടല്ലോ, അച്ഛൻ കൊന്നു ഓടി അകത്ത് വന്ന്. ഞാനിങ്ങനെ വേഗം മറിച്ച് നോക്കിയപ്പോൾ 4 വരികൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ വരികൾ? ഓർമ്മയില്ല, സത്യമായിട്ട് ഓർമ്മയുണ്ട്. കാണപ്പെടാത്തതാം ആകാശവീതിയിൽ, കാണപ്പെടാത്ത ആകാശവീതി. ഓക്കെ, 4 വരികൾ സത്യമായിട്ടും എനിക്ക് ഓർമ്മ വരുന്നു. ആ വരികൾ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ടെന്ന് എനിക്കറിയാം. ഇല്ല, 4 വരികൾ ഓർമ്മയുണ്ട്. അമ്മയാണ്, ഇല്ല. ഓക്കെ, ശരി, വിട്ടു. എന്നാലും 1 വരി ഓർമ്മയുണ്ടല്ലോ. ആ ചെറുപ്പക്കാരൻ്റെ മനസ്സ്, മുഖം ഓർമ്മയുണ്ട്? അപ്പോൾ ഇല്ലില്ല, ഞാൻ ഓടി, ഇത് കണ്ടത് ഞാൻ ഓടി പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നപ്പോൾ ആള് പോയി. അപ്പോൾ പിന്നീട് കാണാൻ ഒരു വ്യക്തിയാണ്, ഒരിക്കലും കണ്ടിട്ടില്ല. ഇപ്പോഴും കാണാൻ ആഗ്രഹമുണ്ട്? ഉണ്ടാവില്ല. അപ്പം ഉണ്ട്, എന്തിനാ ഇങ്ങനെ വലിയ വളച്ചു കെട്ടി പറഞ്ഞ? ഉണ്ടാകും ചിലപ്പോൾ, ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ പോരെ. അമ്മയാണെ അറിഞ്ഞൂടാ, അറിയില്ല, അറിയില്ല. ഞാൻ എൻ്റെ അമ്മയെ കുറിച്ച് മരിച്ചു കാണാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഈ അമ്മ പറഞ്ഞ മറുപടി, ഉണ്ടാകും ചിലപ്പോൾ. അപ്പൊ ഞാൻ അതിനെ ചുരുക്കി, അധികം സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി, അതിൻ്റെ മലയാളം ഉണ്ട്. ഞങ്ങൾ തേടി പിടിക്കട്ടെ ആളെ, തേടി പിടിച്ചാൽ എനിക്ക് എന്ത് സമ്മാനം തരും? പറ എന്ത് ചോദിച്ചാലും തരും. ഇത് ചെറിയ കാര്യമല്ല, ഒന്ന് കൈയടിച്ചു കൊടുത്ത് ഒന്ന് കണ്ടാ മതി. അന്നത്തെ ആ കൊച്ച്, ആ 11-ാം വയസ്സിൽ 16-ാം വയസ്സുകാരനായി വന്ന് ഇണപ്രാവുകൾ എന്ന് പറഞ്ഞ ആ പുസ്തകം സമ്മാനിച്ച് പ്രണയത്തിൻ്റെ ആദ്യത്തെ
ഒരു സമ്മാനപ്പൊതി നൽകിയ